ഇതാണ് നമ്മളെ ഈ പണിന്റെ കൂലി. ഒന്ന് രണ്ട് മൂന്ന്. ആ ചങ്ങായിമാരെ, ഒരു വെറൈറ്റി വീഡിയോ കാണിച്ചു തരാം. ഞാൻ ഇപ്പൊ നിക്കണത് ഒരു 100 കൊല്ലം പഴക്കമുള്ള ഒരു പഴയ കിണറിന്റെ വക്കത്താട്ടോ. ഇന്ന് ഞങ്ങളിപ്പോ ഈ കിണറ് ക്ലീൻ ആക്കാൻ വേണ്ടി പോവാണ്. അതായത് കിണറിന്റെ ഉള്ളിലും കണ്ടോക്കിയാണ് ഫുള്ള് കാട് എന്ന് പറഞ്ഞ കുറെ മരങ്ങൾ വന്നിട്ട് ഇതിന്റെ അടിയിലേക്ക് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റൂല. പിന്നെ എനിക്കാണെങ്കിൽ ഭയങ്കര പനിയാണ്, വെയ്യാ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് മരം മുറിക്കാൻ ഞങ്ങൾ മെഷീനൊക്കെ കൊണ്ടുവന്നിരിക്കണം കേട്ടോ. പിന്നെ അത് മാത്രമല്ല, നമുക്ക് കരാറിൽ എന്താ വെച്ചാൽ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കി സെറ്റാക്കുമ്പോണോ കിണറത്തെ കാടൊക്കെ നന്നാക്കണം. പിന്നെ ആകെ സമാധാനം എന്താ വെച്ചാല് ഇതിൻ്റെ ശിഷ്യം കൂടുതലുണ്ട്. വാങ്ങടാ, കുറേ ആൾക്കാരെ നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ചോദിക്കലുണ്ട് നിങ്ങൾക്ക് ശിഷ്യന്മാരുണ്ടോയെന്നല്ലേ. ഗുരുക്കന്മാരെ നമ്മളൊരു ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ട്, കിണറും പണിയിൽ ഞാൻ ശിഷ്യത്വം നേരിട്ട് കൊടുത്ത ഒരേ ഒരാളിതാ. എന്തിനാടാ മടിക്കണേ പറഞ്ഞോ. എൻ്റെ പോലെ തന്നെ എല്ലാ സെറ്റപ്പിലും ചെയ്യാൻ പറ്റിയ ധൈര്യം ഉള്ള ഒരാളാട്ടോ. ഒന്നാമത് ഫുള്ളായിട്ട് ഇരുട്ട് തീയണം. അത് ഇപ്പുറത്തുനിന്ന് വലിച്ചു നോക്കിയത് ഇത് എങ്ങനെ എടുക്കണമെന്നൊരു പിടുത്തമില്ല. പിന്നെ പേടി എന്താ പറയുക, പാമ്പുണ്ടാവും, അതാ അതിൻ്റെ മെയിൻ പേടി. ഇതിപ്പോൾ എങ്ങനെയൊക്കെ നോക്കണ്ട, പണി കഴിയുമ്പോണ്ടല്ലോ ഇങ്ങോട്ടേക്ക്. അയ്യാ എപ്പടി ക്ലീൻ പണ്ണ പോവരുത്, ഏതാവത് പ്രശ്നം എന്താ കൂപ്പിടും കേട്ടോ. ഈ കിണറിൻ്റെ അടിയിൽ പുല്ല് പറിക്കുക, കിണർ ക്ലീൻ ആക്കുക എന്ന് പറഞ്ഞു കണ്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. അപ്പം നമുക്ക് എല്ലാ ഏരിയക്കും വിടാൻ ആളെ വേണം. അതിന് നമ്മളെ ശിഷ്യനെ സെറ്റാക്കി കൊണ്ട് കേട്ടോ. എന്നാ പാടി സെറ്റാവൂലേ. ഈ കിണറിൻ്റെ പണി പഠിച്ചാണ്ടല്ലോ എനിക്ക് സർട്ടിഫിക്കറ്റായി, ഇൻ്റർനാഷണൽ സർട്ടിഫിക്കറ്റ്. എനിക്ക് ഓടി പോയി പണിയെടുക്കാം. കിണറിൽ ഇറങ്ങാൻ വേണ്ടി പോവാണ്. അപ്പം നമ്മൾ ഫസ്റ്റ് സേഫ്റ്റി ബെൽറ്റ് ധരിക്കുക. സേഫ്റ്റി ബെൽറ്റ് ധരിക്കാറുണ്ട് വലിയ പണിയുള്ള കാര്യമൊന്നുമല്ല. ഇതിൽ കൂടിയും കൈയിടുക, പിന്നെ ഈ ഭാഗത്ത് കൂടെ തലയിടുക. അപ്പോൾ ഇങ്ങനെ വരും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് ഞാനിതിൻ്റെ മുമ്പ് കുവൈത്ത് നിന്നാണ് ഇതൊക്കെ ഇട്ടുകിട്ടോ സംഭവം സെറ്റ്. പിന്നെ രണ്ട് കയറുണ്ടാവും. ഈ കയർ ഇത് കൂടെ എടുത്തിട്ട് ഇവിടെ തക്കണി നമുക്ക് ഒരു കുടുക്കാനൊരു സെറ്റപ്പ് ഉണ്ട്, അതിലൂടെ എടുത്തുകൊണ്ട് ഇത് കൂടെ ഉണ്ട് വലിക്കുക. പിന്നെ നമുക്ക് എന്തും ചെസ്റ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക. അതൊക്കെ എങ്ങനെയാണെന്നറിയോ, നമ്മൾ ആവശ്യത്തിനനുസരിച്ചാട്ടോ. ഇത് സെറ്റ് അതേപോലെ തന്നെ ഇത് കൂടെ എടുത്തിട്ട് ഇവിടെയും ഇതേപോലെ കയറ്റി കൊടുത്തു കഴിഞ്ഞാൽ സേഫ്റ്റി ബെൽറ്റിൻ്റെ പരിപാടി സെറ്റ്. കുട്ടികളെ, നമ്മളെ സ്ഥിരം പരിപാടി വടിക്ക് കയറിട്ടി ഞാൻ അറക്കിക്കട്ടെ കുറച്ച്. ആയില്ല. ഇതുപോലെ നിന്നുകാണ്ടാണ് നമുക്ക് ഈ മരം മുറിക്കാനുള്ളത്. കാര്യമായിട്ട് ഈ മരം പോയാൽ തന്നെ വെളിച്ചായി. കഴിഞ്ഞുകാണ്ട് ഇങ്ങോട്ട് ആ പാമ്പുണ്ടാവും കേട്ടോ, പാമ്പുണ്ടാവും, അതാണ് പേടി. മറ്റേ കയറ് കെട്ടിയോ, സെറ്റല്ലേ. ഞാൻ മെഷീൻ ഓണാക്കി കെട്ടിയാ. കാര്യായിട്ടേ എന്റെ കുപ്പായം കീറിയിടു. ഏ പുതിയ കുപ്പായം കീറി, മക്കളെ നഷ്ടാട്ടോ, നഷ്ടാ. കുപ്പായം കീറി ഇങ്ങോട്ട് നോക്കിയാണി മരത്തിന്റെ ചുള്ളിമ തട്ടിക്കാണ്ട്. പിന്നെ സെറ്റപ്പ് നോക്കിയാണി കണ്ടോ, ഈ കയറുമ്പോൾ ഇരിക്കുകയാണ്. അതേപോലെ സേഫ്റ്റി ബെൽറ്റ് കൂടെ സെറ്റാ കണ്ടോ. നമുക്ക് ഉറങ്ങാം, ഇങ്ങനെ ഉറങ്ങാം. പക്ഷേ ശ്രദ്ധിക്കണം കേട്ടോ, ഇതിന് മെഷീൻ വെക്കരുത്. മെഷീൻ വെച്ചാൽ എന്താ കുഴപ്പം തരാം, മെഷീൻ ഓഫാകാതെ നമ്മൾ വികുമ്പോൾ എന്താ ഉണ്ടാവുമെന്ന് വരും, നമ്മളെ കാലിനും അതിനൊക്കെ തട്ടും. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയുള്ള കിണറിൻ്റെ പുല്ല് പറിക്കാനൊക്കെ ഇത് സെറ്റാ. കല്ലിൻ്റെ ഉള്ളിൽ കയറുന്നുണ്ട്. പിന്നെ മെഷീൻ നമ്മൾ കഴിഞ്ഞ ആഴ്ച ആ തറൻ്റെ ഇടയിൽ മരം മുറിക്കാൻ കൊണ്ടല്ലേ, അവിടെ നിന്ന് നേരെ കെട്ട് കഴിഞ്ഞു. മക്കളെ, പൊടി ശ്വസിച്ച് കഴിഞ്ഞാൽ ഇന്ന് പനി വീണ്ടും കൂടും. അപ്പം ഇനി എന്താന്ന് വെച്ചാൽ ചായ വന്നിക്കണ് അത് കുടിക്കുക. നെക്സ്റ്റ് അയ്യോ.
കളറിനെ മൂന്നാക്കി തിരിച്ചിട്ട് അവിടെ കറങ്ങി ഫുള്ള് പുല്ല് ഒരതി വൃത്തിയാക്കി കഴിഞ്ഞിട്ട് നാലാമത്തെ ലാസ്റ്റ് മാൽമല അപ്പം നിൽക്കുന്നത് രണ്ട് പടവും പടം കഴിഞ്ഞ ക്ലീനിങ് കഴിഞ്ഞ് പിന്നെ കിണറിൻ്റെ അടുത്ത് ചണ്ടി മാത്രം എടുക്കാറുള്ളൂ കേട്ടോ. അപ്പം ഇത് കാണുന്ന ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാവും. സംഭവം എന്താ വെച്ചാൽ ഈ പുല്ല് പുല്ലിൻ്റെ കൂടെ വരുത്തുമ്പോൾ കുറേ മണ്ണൊക്കെ കറ പൂപ്പലൊക്കെ ഇരിക്കും പോയില്ലേ എന്നുള്ളത് സംഭവം ശരി തന്നെയാണ്. പക്ഷേ ക്ലൈൻ്റ് എന്താ പറഞ്ഞതെന്നറിയോ, ഈ കാട് പുടിച്ച കിണറായതുകൊണ്ട് ഒരാൾക്ക് വന്ന് നോക്കാൻ പറ്റണില്ല. ആ ഒരവസ്ഥ ഒന്ന് ഉഷാറാക്കിയാൽ മതി. ഇതിൻ്റെ അടിയത്തെ മണ്ണൊക്കെ ഫുള്ള് കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞാൽ വേനലായിട്ട് മാത്രമേ ക്ലീൻ ആക്കുള്ളൂ. അപ്പോൾ കുറച്ച് പുല്ല് ഇതിക്ക് വീണാലും കുഴപ്പമില്ല എന്നുള്ള സ്ഥിതി ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ ക്ലീൻ ആക്കണേ അല്ലേ. ഉപയോഗിക്കണില്ല, ഉപയോഗിക്കാത്ത കിണറാണ്. പക്ഷെ പറഞ്ഞിരുന്നൊക്കെയാണ് എത്ര പെട്ടെന്ന് വരുതി വൃത്തിയാക്കണൊക്കെയാണ്. പിന്നെ സേഫ്റ്റി ബെൽറ്റ് ഉണ്ടായത് കൊണ്ട് ഒന്നും പേടിക്കാനില്ല, ഏത് പണിയെടുക്കും ചെയ്യാം. അതാ അതങ്ങ് കെട്ടിക്കോ. കിണറിൻ്റെ അടിയത്തെ ചണ്ടി ഫുള്ള് കൊട്ടയ്ക്ക് വാരാൻ വേണ്ടിയിട്ട് നമ്മൾ സൈക്കിൾ ഉള്ള ലാഡറാണ് കഴിച്ചിൽ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, എത്ര വെള്ളം കഴിച്ചിലുണ്ടെന്ന് അറിയില്ല കേട്ടോ. ആടാ സെറ്റായിട്ടോ, രണ്ട് രണ്ട് പടവിൻ്റെ വെള്ളമേ ഉള്ളൂ. ഓ ധൈര്യം കെട്ടിക്കോ. നമ്മളെ ശിഷ്യനെ ഇറക്കുകയാണ്. ആ കോണി വന്ന് കണ്ടിട്ട് ഐഡിയ ഒക്കെ പറഞ്ഞുതരാം കേട്ടോ, ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ചെറിയ കിണറാട്ടോ. ഇത് ഏകദേശം എത്ര പടവുണ്ടാവുമെന്ന് അറിയോ? ഒമ്പത് പടവുള്ളൂ, നല്ല വള്ളമുണ്ട്. അതിനോട് പേടിക്കില്ല. അയ്യോ കോണിമലേ, ഒന്നും വേണ്ട, സെറ്റിൽ നിന്നാൽ മതി. പോട്ടെ പോട്ടെ, കല്ലൊക്കെ സെറ്റാട്ടോ, അവിടെ ഒന്നും ഒരു കുഴപ്പമില്ല. ധൈര്യമായിട്ട് പോട്ടെ. ആ കോണി മാത്രമേ എനിക്ക് പേടിയുള്ളൂ. കാരണം എന്താ പറയുക, കോണി സെൻറ്റർ ലാഡർ ആയതുകൊണ്ട് ഒടിയൊന്നുമല്ലേ. കുഴപ്പമില്ലല്ലോ, കുഴപ്പമില്ല. ഒരു മട്ടലിന്റെ കഷ്ണം എടുത്തിട്ടെ, എന്തിനാന്നറിയോ, ആ വള്ളം ഇങ്ങനെ അന്ന് ചണ്ടി നീക്കിട്ടേ വാരി കൂട്ടാനെന്നാ അവിടെ അതിനെ കൈ പിടിക്കണ്ട. ചണ്ടി കിട്ടാൻ ചെപ്പ് അറിയിക്കോ. ഇപ്പൊ നമ്മള് കാണാൻ വേണ്ടി പോണ കാഴ്ച എന്താന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ, പടവ് ക്ലീൻ ആക്കിയ സമയത്ത് കിണറിൽ വീണിട്ടുള്ള എല്ലാ ചണ്ടിയും ചപ്പറും പ്ലാസ്റ്റിക് കൊട്ടമ്പല് കൊതുക് പോലെ കെട്ടി നിലത്തിറക്കിയിട്ട് അതിൽ നിറച്ചിട്ട് മുകളിലേക്ക് ലോഡ് കയറ്റുന്ന കാഴ്ചകളാണ് നിങ്ങൾ കാണാൻ വേണ്ടി പോണത്. അപ്പം ഇതെങ്ങനെ ചെയ്യലെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ, ഒരു കോണി കിണറ്റിലിറക്കി കണ്ടോ, കോണി ആദ്യം കിണറിൽ വൈഡാക്കി വെക്കുക. വൈഡാക്കി വെച്ചിട്ട് അതിമേൽ നിന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്വസ്ഥമായിട്ട് എത്ര നേരം എത്ര ചണ്ടിയും സുഖമായിട്ട് എടുക്കാൻ പറ്റൂലെ. അത് അറിഞ്ഞില്ലേ, പോട്ടെ പോട്ടെ, വെള്ളം കണ്ട് ഊരിക്കോട്ടെ. പോട്ടെ പോട്ടെ പോട്ടെ, അവിടെ തന്നെ ചെരിഞ്ഞാലോ. അതാ കയറ്റണ, അതാ കയറ്റണ്. ആ ഏതാ ടെക്നിക്കാണ്. പോട്ടെ പോട്ടെ, അവിടെ തന്നെ ചെരിഞ്ഞോ. അതല്ലേ ആ വലിയ ഓലമട്ടൽ ആദ്യം ഒന്ന് വളച്ച് തിരിച്ചു കണ്ട കൊട്ട കിട്ടെടുത്താ. അതുകൊണ്ട് പോയാലേ വെള്ളം എല്ലാ ഭാഗത്തും നീങ്ങുള്ളൂ. ഇങ്ങനെ കേട് മക്കളെ, ഓരോ ദിവസത്തെ ഞങ്ങളെ പണികൾ ഇട്ടോ, ഭയങ്കര അധ്വാനാണ്. കുറെ ആൾക്കാർ ഇത് കിണറിൻ്റെ അടിയിൽ കാണാത്തവരൊക്കെ ഉണ്ടാവും. മേശ ഞാൻ സഹായിക്കണോ? ഞാൻ എൻ്റെ കൂടെ വരുന്ന പണിക്കാരെ ഒരിക്കലും കിണറ്റിലേക്ക് ഇറക്കലില്ല. എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. കാരണം എന്താ വെച്ചാൽ എനിക്ക് പനിയോണ്ട് നിൽക്കാൻ കഴിഞ്ഞില്ല. കുട്ടികൾ നാലഞ്ച് ദിവസമായിട്ട് നിൽക്കാത്ത പുടുത്തമിട്ട പനിയാണ്. അതൊക്കെ വേറെയാണ് മരത്ത് വന്നിട്ട്. അക്കം ഉണ്ട് പോട്ടെ, അതുകൊണ്ട് പോയി കാണെങ്കിൽ വെള്ളം ഒന്ന് ഒരു ഭാഗത്ത് കൈകൊണ്ട് ചാഞ്ചിയാൽ മതി. സെറ്റ് പരിപാടി കിട്ടോ. ഈ കിണറിൻ്റെ അടിഭാഗം നോക്കിയാണ്, ഈ പഴയ കാലത്തെ കിണറല്ലേ. അപ്പം എന്താ കുഴപ്പമെന്ന് പറയുക, ഇതിലൊക്കെ പാമ്പുകളൊക്കെ വീണ് കഴിഞ്ഞാൽ ഈ പാമ്പ് നേരെ എന്ത് ചെയ്യും, ഈ കാണുന്ന ഈ വലിയ വലിയ പൊത്തിൽ കയറി നിൽക്കും. അത് വലിയൊരു ഡേഞ്ചറാട്ടോ അല്ലേ. നമ്മളറിയില്ല പാമ്പിൻ്റെ കളറും ഈ പടവിൻ്റെ കളറൊക്കെ ഒരേപോലെ ഉണ്ടാവുക. അങ്ങോട്ട് കടിക്കുക, ഒരു കൊത്ത് അങ്ങോട്ട് കുടുങ്ങുമ്പോഴേ നമ്മൾ അറിയുള്ളൂ. നല്ല ചണ്ടിക്ക് ഇവിടെ തിരേ. ഈ അനക്ക എന്ത് ചെയ്യാം, ഫുള്ള് അവിടെ അരിച്ചാൽ മതി. ആ കൊട്ട കൊണ്ടന്നെ ആ കൊട്ട അടിച്ചു കൊടുത്താൽ അതങ്ങനെ. കൊട്ടൻ്റെ പ്രത്യേകത നോക്കിയാണ്, കൊട്ടമ്മല് നമ്മളൊരു നൂൽപോല കെട്ടി എന്തിനാന്നറിയോ, കൊതുക് പോല. ഇതാ ഇങ്ങനെ ഇങ്ങനെ അരിച്ചെടുക്കാനാ. കയറൊന്ന് ദിവസമാക്കിയാ. ഇതാ ഇങ്ങനെ അരിച്ചെടുത്താല് ഫുള്ള് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്യുമ്പോൾ എല്ലാം ഫിനിഷ് ആവുന്നതാണ്. ഇതേമാതിരി ഉണ്ടാവും. ഈ കാണുന്നതാണ് കിണറിൻ്റെ അടിയിൽ ഉണ്ടാവുന്ന മമ്മുണ്ണി ചേരാട്ട. നമ്മളെ നാട്ടിലെ സാധാ പത്ത് ചേരാട്ടൻ്റെ വലിപ്പം ഉണ്ടാവും കേട്ടോ. അത് ഒരു ഗുഹൻ്റെ ഉള്ളിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ടൊക്കെ കിണറിൽ ഇറങ്ങുന്ന ആൾക്കാർക്ക് ഇത് കണ്ടാൽ മതി പേടിക്കാൻ. കേട്ടോക്കിനി, ഒരു പാമ്പിൻ്റെ കുട്ടിയാന്ന് വിചാരിക്കും ഞങ്ങൾ. ഒന്ന് നമ്മൾ പേടിക്കാൻ പാടില്ല, ധൈര്യം അല്ലേ, ധൈര്യം വിട്ട് കളിക്കാൻ പാടില്ല കിണറിൻ്റെ അടിയിൽ.
ഫുള്ള് ഓല മട്ടലൊക്കെ ചീഞ്ഞിട്ട് കിണറിന്റെ അടിയത്തെ പടകുമ്പോ കണ്ടോ എച്ചിരി കെട്ടിക്കണ്. പിന്നെ ഉമ്മച്ച, ഏത് പണിക്കും കൂലി എത്ര കുറഞ്ഞാലും എന്തേ എല്ലോടത്തും എല്ലോടത്തും കരാറ് ചിലപ്പോ ലാഭം കിട്ടിക്കണമെന്നില്ല. എടുക്കണ പണി സെറ്റാക്കി എടുത്തുറക്ക. എന്തേ നമ്മളെ നാട്ടിലത്തെ ഒരു സാധാരണ കിണറ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം വീട്ടിലൊരു രണ്ടേ പത്തൊക്കെ ഉണ്ടാവുള്ളൂ. ആ രണ്ടേ പത്ത് കിണറിലൊക്കെ ഫുള്ള് ചണ്ടി വരുത്തി വൃത്തിയാക്കിയിട്ട് നമ്മളൊരു കോണി വൈഡാക്കി വെച്ചാൽ തന്നെ കിണറിന്റെ പൗതിയിലെത്തി. പിന്നെ അയ്മ നിന്നുകൊണ്ട് സ്വസ്ഥമായിട്ട് ഇതേപോലെ ഒരു കൊട്ടിയും വെച്ചിട്ട് കൊതുകുപോലെ കിട്ടണം എന്നാലും പെട്ടെന്ന് പണി ഫിനിഷ് ആവുള്ളൂ. അല്ലെങ്കിൽ ഇതേപോലത്തെ ചണ്ടി ഒരുപാടുണ്ടോ. പിന്നെ നമ്മളെന്ത് ആ കോണി വന്നുകാണ്ട് ഒരു ഭാഗത്തേക്ക് ഫുള്ള് വെള്ളം ഇങ്ങനെ ഇങ്ങനെ ആക്കുന്നു. അപ്പൊ എല്ലാ ചണ്ടി എന്ത് ചെയ്യും, ഒരു ഭാഗത്ത് ഒന്ന് കൂടും. ഉപ്പ് കണ്ട അവിടെ ഒന്ന് കൂടും നോക്കിയാ സൂപ്പർ വേറെ ലെവല്. അതായിട്ട് കേറിക്കോ, ശ്രദ്ധിക്കണം കേട്ടോ. കോണിമന്ന് തന്നെ വല്ല വല്ല പുടിച്ച് പുടിച്ച്. ഓ എനിക്കൊരു ഒരു കാര്യത്തിന് സമാധാനം കേട്ടോ, ഇനി ഓടിയും കിണർമണിക്ക് തന്നെ വിടാ. ഈ വീഡിയോ കണ്ട് ആരിഞ്ഞ് പണിക്ക് വിളിക്കുകയാണെങ്കിലും കുട്ടികളെ നമ്മളെ ശിഷ്യൻ സെറ്റാണ് പണിക്ക് വേണ്ടിട്ട്. മലപ്പുറം വിട്ടൊക്കെ പോവോ? അത് കേട്ടാ മതി. കിണറിന്റെ അടി ആണെന്ന് ചോദിച്ചാൽ അതിനുണ്ടാക്കിയാ ഫുള്ള് പക്ക ഫിനിഷിംഗ് കേട്ടോ. ക്ലൈന്റ് എന്താ പറഞ്ഞ വെച്ചാല് കിണറിന്റെ അടിയത്തെ മണ്ണൊന്നും വരണ്ട, കാടായി കിടന്നീന്റെ കിണറ് ഒന്ന് നാടായി കാണണം മൂപ്പരിക്ക്. അത് നമ്മളാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ മൂപ്പര് പൈസ ഒക്കെ അവിടെ തന്നു പോയതാണ് കേട്ടോ. ഇനി ഇതാണ് നമ്മളെ ഈ പണിന്റെ കൂലി, ഒന്നേ രണ്ടേ മൂന്ന് ഉണ്ട്. 1500 ഉറുപ്പൊക്കെയാണ് ഇപ്പം ഈ പണി പട്ടിയായി നായി ഇട്ട് തീർത്തത്. നമ്മളീ പണി ഈ കൂലിക്ക് എടുക്കാനുള്ള മെയിൻ കാര്യം എന്താ വെച്ചാൽ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഒന്നോ രണ്ടോ മണിക്കൂർ കൊണ്ട് പണി തീർന്നില്ലേ. പക്ഷെ നമ്മൾ ഡ്യൂട്ടി ഡേ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ദിവസങ്ങൾ, വെള്ളിയാഴ്ച ഒഴിച്ചുള്ള ബാക്കി ദിവസങ്ങളിലൊന്നും ഞങ്ങൾ ഈ കൂലിക്ക് പണി എടുക്കൂല. എന്തേ പിന്നെ ഇതിന്ന് പറയാനുള്ള കണ്ടെന്ന് എന്താ വെച്ചാൽ എത്ര കിട്ടിയിട്ടും തയ്യാത്ത ഒരുപാട് ആൾക്കാരില്ലേ അല്ലേ. എത്ര റിസ്ക് എടുത്തിട്ട് നമുക്കിപ്പോൾ ഒരാൾക്ക് ഒരു 500 ഉറുപ്പ കൂലിട്ടുണ്ട്. അപ്പം ഞാൻ എന്താക്കിയെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ ഈ കൂലി ഉണ്ടല്ലോ 1500 ഉറുപ്യ നമ്മളെ രണ്ട് മച്ചന്മാർക്ക് നിങ്ങൾ എടുത്തോളി. നിങ്ങള് 50-50 ആക്കിയോളി, നമുക്ക് വേണ്ട നമ്മളെ മച്ചന്മാരോട് ഇങ്ങനെ എത്തിപ്പെട്ടാൽ മതി, ആ ഒരു ആഗ്രഹം നമുക്കുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ആൾക്കാരൊക്കെ നാട്ടിലുണ്ട്. നിങ്ങള് മക്കളെ നീളാൽ വാഴട്ടെ. അല്ല പണിക്കാരെ, കൂലിപ്പണിക്കാരെ മനസ്സിലെ, നമ്മളെ അധ്വാനത്തിന്റെ മനസ്സുകൾ മനസ്സിലാക്കി. എനിക്ക് അത്ര വരാണ്. എന്തേ നമുക്കിപ്പോ ഒരു 500 പേരെ കിട്ടിച്ചിട്ട് ഒന്നും ആവില്ല. നമ്മൾ എത്രയോ കെഞ്ചിട്ടാണ് ഈ 1000 രൂപ തരുന്നത്. നമ്മൾ 2000 വെച്ച്, 2500 വെച്ച്, പക്ഷെ ആൾക്കാർ തരാതെ. പിന്നെ എന്താ വെള്ളിയാഴ്ച വേറെ തീർന്നു പോകില്ല. ആ ഒരു ഇത് പിള്ളേ കിട്ടാൻ കിട്ടിക്കോട്ടെ ചില അവസാനം കിട്ടിയ സംഭവമാണ്. അപ്പൊ ആൾക്കാർ ഇങ്ങനെ പറയും പല ഏരിയ ഒന്നും, അവിടെ പണി ഇവിടെ പണി, വേം വരി വേം വരി എന്നറിയും. മക്കളെ അധ്വാനിക്കണ പോലെ മനസ്സ് മനസ്സിലാക്കി പൈസ കൊടുക്കുക. അത്ര നമുക്ക് വരാനുള്ളൂ. വീഡിയോ അതിൻ്റെ പേര് നമുക്ക് അടുത്ത സൈറ്റ് കാണാം.